ഇത്തവണത്തെ ഐ പി എൽ സീസണിന് മാർച്ച് 31 ഗുജറാത്ത് സി എസ് കെ മത്സരത്തോടെയായിരിക്കും തുടക്കമാകാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തവണ നടക്കുന്ന ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബെസ്റ്റ് പ്ലേയിങ് ഇലവനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്തവണ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം April 2 സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം. കഴിഞ്ഞ വർഷം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ വളരെ മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസ് പുറത്തെടുത്തത്. ഫൈനലിൽ ഗുജറാത്തിനോട് പരാജയപ്പെടുകയായിരുന്നു രാജസ്ഥാൻ റോയൽസ്. ഇത്തവണയും രാജസ്ഥാൻ വളരെ മികച്ചൊരു ടീം തന്നെയാണ്. ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ബെസ്റ്റ് പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ രാജസ്ഥാന്റെ ഓപ്പണർമാരായിട്ട് ജോസ് ബട്ട്ലറും യശസ്വി ജയ്സ്വാളും കളിക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ സീസണിൽ ജോസ് ബട്ട്ലർ രാജസ്ഥാന് വേണ്ടി വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ജോസ് ബട്ട്ലർ തന്നെയായിരുന്നു. യശസ്വി ജയ്സ്വാൾ ആവട്ടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാനി ട്രോഫിയിലും രഞ്ജി ട്രോഫിയിലും സയ്യിദ് മുസ്താക്കലിയിലും വിജയ ഹസാരിയിലും ഇന്ത്യയെയും ബംഗ്ലാദേശിയെയും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിലെല്ലാം വളരെ മികച്ച പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ യശസ്വി ജയ്സ്വാളും ജോസ് ബട്ട്ലറുമായിരിക്കും രാജസ്ഥാന് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്പർ 3 സഞ്ജു സാംസൺ ആയിരിക്കും കളിക്കാൻ സാധ്യതയുള്ളത്. സഞ്ജു സാംസൺ വളരെ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ ഐ പി എല്ലിലും പുറത്തെടുത്തത്. നമ്പർ 4 ദേവദത്ത് പടിക്കൽ, പിന്നീട് ഹിറ്റ്മയർ താരങ്ങളായിരിക്കും. ഇപ്പോൾ നിലവിൽ ദേവദത്ത് പടിക്കൽ കുറച്ച് ഫോമൗട്ടാണെങ്കിലും എന്നാലും ഈ വരാനിരിക്കുന്ന ഐ പി എൽ സീസണിൽ താരം വളരെ മികച്ച പ്രകടനം നമ്പർ 4 പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹിറ്റ്മയർ ആവട്ടെ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാന് വേണ്ടി വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു. നമ്പർ 6 റിയൻ പരാഗ് ആയിരിക്കും കളിക്കാൻ സാധ്യതയുള്ളത്. റിയൻ പരാഗ് ആവട്ടെ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ അത്ര മികച്ചൊരു പ്രകടനം താരത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ ഗുവാഹട്ടി ലീഗിലും എല്ലാം വളരെ മികച്ച ആഭ്യന്തരത്തിലെല്ലാം വളരെ മികച്ച പ്രകടനമാണ് റിയൻ പരാഗ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് വരാൻ ജെയ്സൺ ഹോൾഡർ ആയിരിക്കും. ജെയ്സൺ ഹോൾഡർ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ലക്നൌ സൂപ്പർ ജയൻസിന് വേണ്ടി വളരെ മികച്ച പ്രകടനം ബാറ്റിങ്ങിലും ബോളിങ്ങിലും പുറത്തെടുത്തിരുന്നു. മികച്ചൊരു ക്വാളിറ്റി താരമാണ്, മികച്ചൊരു ഫിനിഷർ തന്നെയാണ്. പിന്നീട് രവിചന്ദ്രൻ അശ്വിൻ ആയിരിക്കും. പിന്നീട് ഫാസ്റ്റ് ബോളർമാരായ ട്രെൻഡ് ബോൾട്ട്, കുൽദീപ് സെൻ താരങ്ങളായിരിക്കും. സ്പിന്നറായിട്ട് യുസ്വിന്ദർ ചഹലായിരിക്കും. ചഹലാവട്ടെ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. അശ്വിനും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പുറത്തെടുത്തത് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ. ഈ ഐ പി എൽ സീസണിൽ ഏറ്റവും മികച്ച സ്പിൻ കോംബോയുള്ളത് അത് രാജസ്ഥാന് തന്നെയാണ്. ചഹലും അശ്വിനും ഫാസ്റ്റ് ബോളറായ ട്രെൻഡ് ബോൾട്ടും കുൽദീപ് സെന്നും കഴിഞ്ഞ വർഷം കളിച്ച മത്സരങ്ങളിലെല്ലാം വളരെ മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഇനി രാജസ്ഥാൻ റോയൽസിന് ഈ വർഷം ഒരു തിരിച്ചടിയായി മാറിയത് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പരിക്കേറ്റത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. താരത്തിന്റെ പകരക്കാരനെ രാജസ്ഥാൻ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഉബൈദ് മക്കായും പരിക്കേറ്റത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയാണ്. എന്നാൽ ഉബൈദ് മക്കായുടെ ഇഞ്ചറി റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഉബൈദ് മക്കായിക്ക് ഇത്തവണത്തെ ഐ പി എൽ സീസൺ മുഴുവനായിട്ടും നഷ്ടമാകുകയാണെങ്കിൽ താരത്തിന്റെ പകരക്കാരനായിട്ട് രാജസ്ഥാൻ റോയൽസ് ഒരു താരത്തെ എത്തിക്കുമെന്ന് 100% ഉറപ്പ് തന്നെയാണ്. ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ഒരു മികച്ച വെൽ ബാലൻസ്ഡ് ടീമായിട്ടാണ് കാണപ്പെടുന്നത്.